അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലഹ് വമൻ യുളില്ലിൽ ഫലാ ഹാദിയലഹ് വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. صدق الله العلي العظيم. ഈ ആയാത്തുകളെ കൊണ്ട് ഔപചാരികമായി ആദ്യമായി ഞാൻ ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇവിടെ നടക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ജീവോടെ തിളങ്ങി നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് പൊസോട്ട് തങ്ങൾ നബറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ ഉറൂസ് കം നൗമത് കനൗമത്തിൽ അറൂസ് തങ്ങൾ ഇതൊക്കെ കണ്ട് പുഞ്ചിരിക്കുന്നുണ്ടാകും നമ്മുടെ ചാരത്ത് നിന്ന്. ഈ പൊസോട്ടിന്റെ ചരിത്രത്തിന്റെ ഈ മണലാരുണ്യം ബഹുമാനപ്പെട്ട തങ്ങളിലൂടെ ഒരാത്മീയ സാഗരത്തിന് കൊല്ലങ്ങൾക്ക് മുമ്പ് തിരികൊളുത്തുമ്പോൾ ഇതൊരു വടവൃക്ഷമായി അല്ലെങ്കിൽ തീരാ കടലായി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇൽമ കൊണ്ട് നിറക്കപ്പെട്ട ഒരു നാടായി മാറുമെന്ന് ഇന്ന് ഉള്ള ആളുകളൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കില്ല. കേവലം ഒരു മുദരിസായി ഈ പള്ളിയിൽ തങ്ങൾ ജോലി ചെയ്തു, പിന്നീട് അവിടുന്ന് ഒഴിവായി ഈ ഒരു സ്ഥാപന സമുച്ചയത്തിന് വളരെ ചെറിയ തോതിൽ തുടക്കം കുറിച്ചു ഒരു ബൃഹത്തായ വൃക്ഷമായി ഇത് മാറിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ ശ്രദ്ധിച്ചാൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ജനബാഹുല്യം കൊണ്ടും സ്ഥാപന സമുച്ചയങ്ങളെ കൊണ്ടും ബാഹുല്യമായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഈ നാഷണൽ ഹൈവേ ഇന്ത്യയുടെ ഈ രാജപാതോരത്ത് ഇത്രയും തലയുയർത്തി നിൽക്കുന്ന ഒരു വിശാലമായ സ്ഥലമുള്ള മറ്റൊരു സ്ഥാപനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 60-ാം വാർഷികത്തിന് ഞാൻ ഇത് ഓർത്തു പോകുകയാണ്. തങ്ങൾ എൻ്റെ ഒരു ഇക്കാക്കയായിട്ടാണ്, ഞാൻ എന്ന് ഇക്കാക്കയാണ് എന്നാണ് തങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യാറുള്ളത്. 60-ാം വാർഷിക സമ്മേളനത്തിന് ഞാനും ഇക്കാക്കയും ഖലീൽ തങ്ങളും പുസ്തകമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ഇക്കാക്കയും ഒരു ഒരൊറ്റ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇക്കാക്ക എന്നോട് പറഞ്ഞു, പൊസോട്ട് തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് അറാലുകൾ ഭൂമികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ബിൽഡിംഗ് എല്ലാം അവർ കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. എപ്പോ? കഴിഞ്ഞ 60-ാം വാർഷികത്തിന്, അഥവാ മൂപ്പര വഫാത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. ഇത് പറയുമ്പോ ഈ ഞാൻ പോലും തങ്ങൾ ഇത്രയും പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട പറയുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. പിന്നീട് ഇടയ്ക്ക് പോകുമ്പോ ഒക്കെ ഞാൻ ഈ സ്ഥാപനത്തിൽ കയറാറുണ്ട്. തങ്ങളുടെ റൂസ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന, എല്ലായിടത്തും പറയുന്ന ഒരു വിഷയമാണ്, വളരെ ദീർഘദൃഷ്ടിയോടെ ഒരു സ്ഥാപനം എങ്ങനെയായിരിക്കണം, എങ്ങനെ അതിൻ്റെ ഫ്യൂച്ചർ ലൈഫ്,
അതിൻ്റെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് വളരെ ആസൂത്രിതമായി ചിന്തിച്ച ഒരു വലിയ മഹാ മനീഷിയായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. ഈ ഹൈവേയിൽ ഇത്രയും വലിയ ഏക്കർ കണക്കിന്, ഈ പ്രവിശാലമായി കിടക്കുന്ന ഏക്കറോളം സ്ഥലങ്ങൾ ബഹുമാനപ്പെട്ടവരാദ്യം അസാസ് ബിൽഡിംഗ് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാമല്ലോ, അസാസ് അടിത്തറ നമുക്ക് ഭൂമിയാണ് വേണ്ടത്. ഈ ഭൂമി ധാരാളമായി മൂപ്പരാദ്യം വാങ്ങിക്കൂട്ടി, പിന്നീടാണ് സ്ഥാപനങ്ങളുടെ ഓരോ ശിരകളായി അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ഈ അവിശ്രമമുള്ള ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് നിന്നു പോകുമെന്ന് ബഹുമാനപ്പെട്ടവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അള്ളാഹു അവിടുത്തേക്ക് അള്ളാഹു സന്തോഷം ചോരിക്കോരി കൊടുക്കുമാരാകട്ടെ, ഖബ്ർ അള്ളാഹു തല പ്രകാശിപ്പിക്കുമാരാകട്ടെ. പൊസോട്ട് തങ്ങൾ എന്ന ഉമർ അൽ ഫാറൂഖ് തങ്ങൾ, അദ്ദേഹം കാസർഗോഡുകാരനാണ്, അദ്ദേഹം മലപ്പുറത്തുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. ജന്മം കൊണ്ട് ചിലപ്പോൾ ആകാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ജീവിതം, അദ്ദേഹത്തിൻ്റെ നല്ല ഒരു വലിയ ജീവിതത്തിൻ്റെ ഒരു സുലുസൈനി ഒരു 2% ഇവിടെയാണ് മഹാനവറുകൾ ചെലവഴിച്ചതും. അതുകൊണ്ട് തന്നെ മൂഫരഫാത്താകുമ്പോൾ ഞങ്ങളൊക്കെ അന്ന് മക്കത്തായിണ്ടായിരുന്നത്. അന്ന് മൂപ്പരുടെ ആഗ്രഹമായിരുന്നു ഈ മൽഹറിലുള്ള മക്കളുടെ ഓത്തുകൾ, മൽഹറിലുള്ള മുത്താലിമീങ്ങളുടെ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ദാവയുടെ മക്കളുടെ ഖുർആൻ ഓത്തുകൾ എനിക്ക് കേട്ടുകൊണ്ടിരിക്കണം, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന്. ഇവിടുത്തെ സാധാരണക്കാരായ തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്, അവരൊക്കെ പറയാറുണ്ട് പൊസോട്ട് തങ്ങളെ പണ്ടൊക്കെ ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ സംശയിച്ചിരുന്നു, അവിടെ പോകുമ്പോൾ തങ്ങൾ ഉണ്ടാവുകയോ ഇല്ലേ എന്ന്. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഗുണായി എന്താ ഉണ്ടോന്ന് സംശയിക്കുകയാണെങ്കിൽ എപ്പോഴും മൂപ്പര് എതിര് തന്നെയുണ്ട്. അതുകൊണ്ട് എപ്പോഴും മൽഹറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹു ഇനിയും ഇതിനെ ഉയർത്തുമാരാകട്ടെ, ഈ സ്ഥാപനം അള്ളാഹു വളർത്തുമാരാകട്ടെ. നാം ചെയ്യേണ്ടത് ആ തങ്ങൾ കാണിച്ച ജീവിത രേഖകൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണിച്ച മാതൃകകൾ, ആ ഇക്കാക്കയുടെ മാതൃവരികൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നൊന്നായി നാം നടപ്പിലാക്കണം. ആദർശതയിൽ ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയില്ലാത്ത ആദർശ ധീരനായിരുന്നു തങ്ങൾ. പലപ്പോഴും പല പ്രാവശ്യം കാസർഗോഡിലെ ചില പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുമ്പോൾ, ഒരു ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന മദ്രസയുടെ ചിന്ന ഭിന്നമായ അവസ്ഥകളെ കുറിച്ചും മദ്രസയിൽ ഉണ്ടാകുന്ന കലഹങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ പൊസോട്ട് തങ്ങളെടുത്ത് ഒരു വിട്ടുവീഴ്ചയും ആ വ്യക്തിത്വത്തിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഞാൻ തന്നെ എതിർത്ത് സംസാരിച്ച വേദികളുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നുകൂടെ നമുക്കതാണല്ലോ മസ്ലഹത്ത് എന്ന് പറയുമ്പോൾ പോലും തങ്ങൾക്ക് അതിലൊന്നും ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. ഒരു കുട്ടിയാണെങ്കിലും മദ്രസ നമ്മൾക്ക് തന്നെ വേണം, അവിടെ സുന്നി ബോർഡ് തന്നെ അംഗീകരിക്കണം എന്ന് നിഷ്കർഷതയോടെ ചില യോഗങ്ങളിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയ രംഗങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ആ വിട്ടുവീഴ്ചയില്ലാത്ത ആദർശ ജീവിതം അതൊരു വലിയ പവർ തന്നെയാണ്, അതൊരു വലിയ ആദർശ ധീരന്റെ അലാമത്ത് തന്നെയാണ് എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുത്തല്ലിം സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അൽ ഫാറൂഖ് തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഈ മാതൃകാപരമായ ആ മഹാൽ വ്യക്തിയുടെ ജീവിത രീതിയും ഈ സ്ഥാപനം കെട്ടിപ്പടുക്കുമ്പോൾ അദ്ദേഹം കാണിച്ച ആ ബുദ്ധിയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മൽഹർ അൽഹംദുലില്ലാഹ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കുറെ ആളുകളിൽപ്പെട്ട ഒരാളായിരിക്കും ഞാൻ എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുകയാണ്. കാരണം എനിക്കെപ്പോഴും മംഗലാപുരത്ത് പോകുന്ന സമയത്ത് ഈ റൂട്ടിലാണ് പോകുന്നതെങ്കിൽ മുടിപ്പു മജ്ലിസ് സജു പാർക്കിലേക്കും നമ്മുടെ മജ്ലിസിന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു നിസ്കാരം ഈ മൽഹറിൽ വെച്ച് നിസ്കരിച്ച് തങ്ങൾക്കൊരു സലാം പറഞ്ഞു പോകണമെന്ന്. നിങ്ങൾ കേൾക്കണോ?
ഒരു 4 മാസം മുമ്പ് മംഗലാപുരത്ത് നിന്ന് 3 മണിക്ക് ഈ വഴിയോർത്ത് ഞാൻ പോകുമ്പോ 3, 3.5 മണിയാവും. ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, തങ്ങളടുത്തേക്ക് എത്തുമ്പോ ഒന്ന് കുറച്ചവിടെ നിർത്തുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നിർത്തി നോക്കുമ്പോ വേറെ ഒരു വണ്ടിയും കുറച്ച് സാധാരണക്കാർ, ആലിമീങ്ങളൊന്നുമല്ല, മുത്താലിമീങ്ങളുമല്ല, നമ്മുടെ സംഘടനാ പ്രവർത്തകരുമല്ല, ഒന്നുമല്ലാത്ത ഒരു ഒരു വണ്ടി, കേയെ കർണാടക വണ്ടി അവിടെ നിർത്തി കാണുന്നു. 2-3 ആളുകൾ അവിടെ എന്തോ ഓതുന്നതായി കാണുന്നു. ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു കൊണ്ടൊരു ഫാത്തിഹ ഓതി ഞാൻ അങ്ങനെ പോകാ എന്ന് വിചാരിച്ചപ്പോ എനിക്ക് തോന്നി, ഈ പാതിര സമയത്ത് 3.5 മണിക്ക് തങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ചു ഇവിടെ നിന്ന് സിയാറത്ത് ചെയ്യുന്നവരെ പറ്റി ഒന്ന് പഠിക്കാം. ഇതിപ്പോ 4 മാസം മുമ്പുണ്ടായ ഒരു പച്ച സംഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ, അവര് പറഞ്ഞു ഞങ്ങൾ കൃഷ്ണാപുരത്ത്, മംഗലാപുരത്ത് കൃഷ്ണാപുരത്താണ്. അപ്പൊ നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ഞങ്ങൾ കോഴിക്കോട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്തിനാണ് ഇറങ്ങിയത്? അവർക്ക് പൊസോട്ട് തങ്ങൾ ആരെന്നും അറിയില്ല, അവർക്ക് നമ്മുടെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആരാണെന്നും അറിയില്ല. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളിങ്ങനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി, ഞങ്ങളിങ്ങനെ ഒരു കച്ചവടത്തിന് പോവുകയാണ്, ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് സിയാറത്ത് ചെയ്യാതെന്ന് തോന്നി, അങ്ങനെയാണ് ഞങ്ങൾ. ഞാൻ പിന്നെയും വിട്ടില്ല, അവരോട് ചോദിച്ചു. ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ കൃഷ്ണാപുരത്ത് നിന്ന് വരുമ്പോൾ ഒരുപാട് പിന്നെ ചില മക്ബറ, ഇനിയും മക്ബറകൾ കിട്ടാൻ പോകുന്നു, പിന്നെ ഇവിടെ എന്തിനാണ് നിങ്ങൾ നിർത്തിയത് ഒന്നുകൂടി ഞാൻ ചോദിച്ചപ്പോ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു, അയാൾ തലപ്പാടി വിട്ടപ്പോ പറഞ്ഞു, അത്രേ ഈ ഇനി അടുത്ത് കിട്ടുന്ന നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പുതിയൊരു മക്ബറയായിട്ടുണ്ട്, ആ മക്ബറ തങ്ങളതാണ്, ആ തങ്ങളെ മക്ബറയിൽ നമുക്കൊന്ന് സിയാറത്ത് ചെയ്തു പോയാൽ നമ്മുടെ കച്ചവടം വിജയിക്കും. അവർ വലിയൊരു ഡീലിംഗിന് പോവുകയാണ്, കച്ചവടം നമുക്ക് വിജയിക്കും, എനിക്കിന് മുമ്പും ഇതുപോലെ കച്ചവടം വിജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ പോയി സിയാറത്ത് ചെയ്തു പോകാമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളിവിടെ നിന്നത് എന്ന് ആ കാറിൽ വന്നു അവിടെ സിയാറത്ത് ചെയ്യുന്ന ആളുകൾ എന്നോട് പറഞ്ഞു. ഇതിനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, കറാമത്തുന്നോ മാവൂനത്തുന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് തങ്ങളെ അള്ളാഹു തആല ഏറ്റെടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു എന്റെ മുമ്പിൽ, എന്റെ ഹൃദയത്തിൽ ഞാൻ ഈ പച്ചയായി പറയുന്ന ഒരു 3-4 മാസം മുമ്പുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഫാറൂഖ് തങ്ങള് ഒരുപാട് ദീനിന് വേണ്ടി ത്യാഗം ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഏറ്റെടുക്കും, അവരെ ഏറ്റെടുത്തു, യാതൊരു സംശയവുമില്ല. അതിന്റെ ഉദാഹരണങ്ങളാണ് ഇന്ന് കാസർഗോഡ് നല്ല കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് മംഗലാപുരത്തിന്റെ 7 ഓരങ്ങളിൽ പോയാലും ഉറൂസ് മുബാറക്ക്, ഉറൂസ് മുബാറക്ക്, ഉറൂസ് ഇല്ലാത്ത ഒരൊറ്റ കവലകളില്ല. നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് ഇത്രയും പ്രോജ്വലിച്ച അടുത്ത കാലത്തായി മറ്റൊരു തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അള്ളാഹു തആല നമ്മളെയൊക്കെ ആ മഹാനബുകളോട് കൂടി നാളെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാരാകട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല, ഇതൊരു അവസരം കിട്ടിയപ്പോൾ എൻ്റെ മുത്താലിമങ്ങളുമായി ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളുടെ ഒരു മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഞാൻ ചെയ്തത്. അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ, ഏതോ ജില്ലക്കാരനായ ഒരു തങ്ങൾ ഇവിടെ വന്നു, ഇത്രയും മനോഹരമായ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു, ഒരു വലിയ പടവൃക്ഷമായി ഈ സ്ഥാപനം മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കുണ്ട് ചില ദൗത്യങ്ങൾ. ഇപ്പൊ ഗൾഫിലൊക്കെ പോയാൽ പൊസോട്ട് തങ്ങളുടെ ഈ മലഹറിന്റെ പരിപാടി എവിടെ ഉണ്ടായാലും ഞാൻ പറയാറുണ്ട്, ഞാൻ ഖത്തറിൽ പോയപ്പോ ഞാൻ നിങ്ങൾ ക്ഷണിച്ചില്ലെങ്കിൽ ഞാൻ വരും, തങ്ങൾ ഞങ്ങളത് നമ്മുടെ സ്ഥാപന. അപ്പൊ എന്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും, ആലിമിങ്ങളോടും, മുത്താലിമിങ്ങളോടും, മുതലാളിമാരോടും, സാധാരണക്കാരോടും, എല്ലാരോടും എനിക്ക് പറയാനുള്ളത്, മൽഹറ് തങ്ങൾ നമ്മളുടെ കയ്യിലേക്ക് ഏറ്റി തൽക്കാലം അവിടെ നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മൽഹറിനെ ഒരു നല്ല അത്യുന്നത സ്ഥാപനമായി വളർത്തേണ്ടത് ഈ സംഘ കുടുംബത്തിലെ നമ്മുടെ ഓരോ ആളുകളുടെയും നിർബന്ധമായ കടമയാണെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഒസിയത്ത് ചെയ്തുകൊണ്ട്,
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.